ഇത് നമുക്ക് നെല്ല് നമുക്ക് കിട്ടാൻ സാധ്യത കരി കാലാവസ്ഥ അത് വാഴയായാലും പച്ചക്കറിയായാലും ഇപ്പൊ ആകാശം വെള്ളരിക്കാം ഇത് ഉത്പാദനമാണ് ഞാൻ വണ്ടിയിലൊന്നും എനിക്ക് എത്തിക്കാനുള്ളത് ആകാശം വെള്ളരിക്കും അല്ല ജ്യൂസൊക്കെ എടുത്ത് കുടിക്കാൻ പറ്റിയ ഉള്ള സാധനമാണ് ആകാശം വെള്ളരിക്കും ഇവരുണ്ടോ ഇവരുണ്ട് ഒന്നല്ലോ വ്യാപകമായി ആകാശം വെള്ളരിക്കാം ഒരു കാലത്ത് സ്വപ്നം കണ്ട് കഴിയുന്നവരാണ് മലയാളികൾ. ആ മലയാളികളുടെ ദേശീയ ഉത്സവമാണ് ഓണം. ആ ഓണത്തെ കുറിച്ച് നമ്മൾ ആലോചിക്കുമ്പോ അങ്ങനെ ഒരു ഓണം ഇന്നല്ലെങ്കിൽ നാളെ ഉണ്ടാകുമെന്ന പ്രതീക്ഷ വെച്ചുകൊണ്ടാണ് നമ്മൾ ഓർമ്മിക്കുന്നത്. ഇന്നലെ ഉണ്ടായിരുന്നു എന്നുള്ള വേറെ വിഷയം. പക്ഷെ അങ്ങനെ ചിന്തിക്കാൻ നമുക്ക് കഴിയുന്നു, നന്മ ചിന്തിക്കാൻ കഴിയുന്നു മലയാളികൾക്ക്. അതാണ് എന്റെ പ്രത്യേകത. അങ്ങനെ നന്മ ചിന്തിക്കാൻ നമുക്ക് കഴിയണം. ഗവൺമെന്റ് എന്താ ചെയ്യുന്നു? ഖജനാവിനം തുറന്നിടുകയാണ്. ഇനിയിപ്പോ ഓണം കഴിഞ്ഞ ഖജനാവ് അടയ്ക്കും. അവിടെ ഊർന്ന പൈസ മുഴുവൻ നാട്ടുകാർക്കായി കുടിക്കുക, പെൻഷൻ മൂന്ന് മാസത്തെ കുടിശ്ശിയൊക്കെ പിടിച്ചു, എല്ലാം കൂടെ ഒരു മാസത്തെ അധ്വാനത്തിൽ പിടിച്ചു ആലോചിക്കാമെന്നാണ് സർക്കാർ പറയുന്നത്. സെപ്റ്റംബർ 3-ാം തീയതി ആകുമ്പോ എല്ലാ ഓണച്ചന്തകളും ഉദ്ഘാടനം ചെയ്യും. ഇത് കഴിയും, കിറ്റുകൾ കൊടുക്കും ഈ ഓണത്തിന് എല്ലാവർക്കും. വീട് കഴിയും, അത് അന്ത്യോദയ BPL എന്ന ഭേദം ഇല്ലാതെ എല്ലാവർക്കും കൊടുക്കുകയാണ് കിറ്റുകൾ. അപ്പൊ അത് ഉപയോഗിക്കണം. ഉപയോഗിച്ച് നമ്മുടെ ഓണം നന്നായി ആഘോഷിക്കണം, സന്തോഷത്തോടെ ആഘോഷിക്കണം, എല്ലാവർക്കും നന്മ ലഭിക്കണം. അതാണ് എന്റെ ലക്ഷ്യം വയ്ക്കുന്നത്. ഇപ്പോൾ 130 കൃഷിക്കാരെയാണ് ഞാൻ ആദരിച്ചപ്പോൾ, ഇനി പെണ്ണുകളോട് ആദരിക്കുമ്പോൾ 130 കൃഷിക്കാരെ ഞാൻ ആദരിക്കുന്നുണ്ട് MLA എന്നാണ്. ശ്രീ വിജയൻ അവരവിടെ ക്ഷണിച്ചുകൊള്ളുന്നു. ശ്രീ പൊന്നുമണി ചെറുവിളാകത്തെ ക്ഷണിച്ചുകൊള്ളുന്നു. ചുള്ളിയൂർ വാർഡിലെ ശ്രീ എച്ച് സ്റ്റീവൻ അവരുടെ ക്ഷണിച്ചുകൊള്ളുന്നു. മധുസുധരൻ ദേവതി ക്ഷണിച്ചുകൊള്ളുന്നു. സമ്മിശ്ര കൃഷിയും ഭാരതീയ പ്രകൃതി കൃഷിയും ചെയ്തുകൊണ്ട് നമുക്ക് പ്രോത്സാഹനമായി നിൽക്കുന്ന ശ്രീ അജികുമാർ അവരുടെ ക്ഷണിച്ചുകൊള്ളുന്നു. ശ്രീ സോമൻ അവരുടെ ക്ഷണിച്ചുകൊള്ളുന്നു. ശ്രീ വിനോദ് എസ് ക്ഷണിക്കുന്നു. പഠനത്തോടൊപ്പം തന്നെ പപ്പയെ എല്ലാ ദിവസവും രാത്രികാലങ്ങളിൽ പോലും കാർഷിക വൃത്തിയിൽ എപ്പോഴും ഞാൻ എപ്പോഴും കാണുന്ന ഒരു കാര്യമാണ്. വൈകുന്നേരം പോകുമ്പോഴും വെള്ളം ഒഴിക്കുന്നതിന് പപ്പയോടൊപ്പം നിന്നുകൊണ്ട് ഒത്തൊരുമിച്ച് പ്രവർത്തിക്കുന്ന എബിനെ ക്ഷണിച്ചുകൊള്ളുന്നു. 4-ാമത്തെ വർഷം BTech പഠനം നടത്തുന്ന ഒരു മോനാണ് എബി. അടുത്തതായി കുട്ടപ്പൻ ചാരിക്കുടി വന്നിട്ടുണ്ട്. അടുത്ത് നമ്മുടെ ഇവിടെ നമ്മുടെ പഞ്ചായത്തിൽ നിന്ന് തന്നെ ഗ്രാഫ്റ്റിംഗ് ലെയറിംഗ് സ്വന്തമായിട്ട് ചെന്ന് പഠിച്ചു ഏറ്റവും കൂടുതൽ പാലഴിക്കുന്ന ഒരു കർഷകരാണ്. അവർക്ക് വരാൻ സാധിക്കുന്നതിനാൽ മകനെ പറഞ്ഞയച്ചിട്ടുണ്ട്. ശ്രീകര ആനന്ദ. അടുത്തതായി വാഴ കൃഷി ചെയ്യുന്ന ഹജിലാറിനെ ക്ഷണിച്ചുകൊള്ളുന്നു. അത്
അതുപോലെ തന്നെ തന്റെ ബിടെക് പഠനം അവസാനിച്ചു എങ്കിലും കാർഷിക വൃത്തിയിൽ തുടർന്നുകൊണ്ട് ഒരു സംരംഭം തുടങ്ങുന്നതിന് വേണ്ടിയിട്ട് നമുക്കറിയാം ഏറ്റവും കൂടുതൽ പശു വളർത്തുന്നതായ ശ്രീ രാജേഷിന്റെ മകനാണ്. അതുൽ എസ് രാജേഷിനെ ക്ഷണിച്ചു. അടുത്തതായി അനിൽകുമാറിനെ ക്ഷണിച്ചു. ക്ഷണിച്ചു വന്ന ആദരിക്കപ്പെടുന്ന കർഷകർ, അവരെ എല്ലാവരെയും ഞാൻ സ്നേഹപരിമാത്രമോടെ നന്ദി അറിയിക്കുകയാണ്. എല്ലാവരുടെ ആരോഗ്യം വിഷയമാണ്, എല്ലാവർക്കും നന്ദി. അതോടൊപ്പം നിങ്ങളോടൊപ്പം സഹകരിച്ച എല്ലാ കർഷകർക്കും, പൊതുജനങ്ങൾക്കും, കൃഷിഭവന്റെ മേലെ കൃഷിഭവന്റെ നന്ദി അറിയിച്ചിട്ടുണ്ട്.